എന്തായാലും കേരളത്തിലെ പിണറായി സർക്കാർ വളരെ ഉചിതമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഈ സർക്കാർ ജീവനക്കാർ അവധിയെടുത്ത് പതിറ്റാണ്ടുകളോളം മുങ്ങി നടക്കുന്ന പരിപാടി ഇതൊന്ന് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഇത്തരത്തിൽ ശമ്പളമില്ല അവധിയെടുത്ത് ഇരിക്കുന്ന ആളുകൾക്ക് ഇനി മുതൽ 5 വർഷം മാത്രമേ ഇത്തരം അവധി അനുവദിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവർ സർവീസിൽ നിന്ന് കാണില്ല. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ നിലവിൽ 20 വർഷം വരെ ഇത്തരത്തിൽ ലീവ് എടുക്കാമായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാർ തൊഴിലില്ലാതെ അവർ അലഞ്ഞിരിയുമ്പോൾ ഇത്തരത്തിൽ ഈ ജോലിക്ക് കയറി പറ്റിയ ആളുകൾ പലരും. ഇതിലെ വിചിത്രമായ ഒരു കാര്യം, കേരളത്തിൽ ഇപ്പോഴും നടക്കുന്ന നിയമനങ്ങളിൽ വലിയൊരു ശതമാനം ഡൈയിങ് ഹാർനസിലാണ്, ആശ്രിത നിയമനം. ആരെങ്കിലും അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒക്കെ മരിച്ച അതിൽ ജോലി കിട്ടുന്ന ആളുകളുണ്ട്. ഇവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ ഇവരും ഇത്തരത്തിൽ അവധിയെടുത്തും വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു സ്ഥിരം പതിവാണ്. ഇത് ഈ മറ്റു ചെറുപ്പക്കാരെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇവർ ചിന്തിക്കാറുമില്ല. വെറുതെ കിട്ടിയ ജോലിയല്ലേ എന്ന് കരുതി പിന്നീട് ഇവർ 20 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവർക്ക് അന്ന് പ്രൊമോഷനും അല്ലെങ്കിൽ പെൻഷനും മറ്റെല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. അപ്പോൾ ഈ 20 വർഷം അവധി എന്നുള്ളത് ഇതൊരു ശുദ്ധ അസംബന്ധ തീരുമാനമായിരുന്നുവെന്ന് അന്ന് തന്നെ പണ്ട് തന്നെ അഭിപ്രായമായിരുന്നു. ആദ്യം 5 വർഷമായിരുന്നു, പിന്നെ 10 വർഷമാക്കി, അങ്ങനെ കൂട്ടിക്കൂട്ടി ഒടുവിൽ 20 വർഷം വരെ ആയി എന്നുള്ളതാണ്. ഇതിൻ്റെ വേറൊരു ക്രൂരമായ വശം, ഈ ഇത്തരത്തിൽ ലീവെടുത്ത് മുങ്ങിയതിന് വലിയൊരു ഭാഗം നമ്മുടെ നാട്ടിലെ സർക്കാർ ഡോക്ടർമാരാണെന്നുള്ളതാണ്. ഇവർ MBBS അല്ലെങ്കിൽ MD കഴിഞ്ഞ് സർക്കാർ ജോലി കിട്ടി ജോയിൻ ചെയ്ത് കുറച്ചു കഴിയുമ്പോൾ തന്നെ ലീവെടുത്ത് വിദേശ രാജ്യത്തേക്ക് പോകും. പിന്നെ 20 വർഷം കഴിഞ്ഞ് ഇവർ വന്നു പക്ഷേ അവരുടെ പോസ്റ്റ് അവിടെ തന്നെ കാണും. അതുകൊണ്ട് തന്നെ നിയമനം മറ്റുള്ളവർക്ക് ജോലി കിട്ടുന്നത് തടസ്സപ്പെടുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ വളരെ വിദഗ്ധരായ നമ്മുടെ നാട്ടിൽ പഠിച്ച് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജ് നമ്മുടെ സർക്കാർ ചെലവിൽ പഠിച്ച് MBBS MD MSO ഒക്കെ എടുക്കുന്ന ഡോക്ടർമാർ നേരെ ഇവിടെ നിന്ന് പോകുന്ന ഏതെങ്കിലും വിദേശ രാജ്യത്തേക്കായിരിക്കും. അവിടെ പോയി കോടികൾ സമ്പാദിച്ച് ചിലപ്പോൾ തിരിച്ചു വരും. വന്നിട്ട് 20 വർഷം കഴിഞ്ഞ് ജോയിൻ ചെയ്യും, പിന്നെ അവർക്ക് പെൻഷൻ വാങ്ങാം, അതുപോലെ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്താം, അങ്ങനെ ഈ ഗൾഫിൽ അല്ലെങ്കിൽ ഗൾഫിലോ യൂറോപ്പിലോ ഒക്കെ പോയി സമ്പാദിച്ച പണം ഉണ്ടാകാം. അങ്ങനെ ഒരു വിഭാഗം അത്യാഡംബരത്തിൽ മുങ്ങുമ്പോൾ മറ്റു വലിയൊരു വിഭാഗം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ MBBS ഒക്കെ പാസ്സായ എത്രയോ പേര് തൊഴിലില്ലാതെ നിൽക്കുന്ന ആളുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ വളരെ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഏതായാലും ഇത് പിണറായി സർക്കാർ എടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിലൊന്നാണ്. കാരണം ഇതിനെതിരെ ആരെങ്കിലും പ്രതിഷേധിക്കുകയാണെങ്കിൽ അവരെ ഈ സമൂഹ മധ്യത്തിൽ നിന്ന് ഓടിക്കേണ്ടതാണ്. കാരണം ഇത് ഒരുപാട് പേരുടെ ജീവിതമാണ് ഈ ഇത്തരക്കാർ തകർത്ത് കളഞ്ഞിട്ടുള്ളത്. ഈ ഒരുപാട് നമ്മുടെ നാട്ടിലെ PSC ലിസ്റ്റുകളിൽ പെട്ട എത്രയോ പേർ, ഒന്നോ രണ്ടോ പേരെ കൂടി ഒന്ന് എടുത്താൽ ജോലി കിട്ടുമ്പോൾ സാധ്യത ഉണ്ടായിരുന്ന എത്രയോ പേർ കിട്ടാതെ പോയവരുണ്ട്. ഇതിന് ആത്മഹത്യ ചെയ്തവരുണ്ട്, അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെട്ട എത്രയോ പേരുണ്ട്, എത്ര ചെറുപ്പക്കാരുണ്ട്. അവരെയൊക്കെ മറന്നുകൊണ്ടാണ് ഈ ഇത്തരം ഒരു സംഘം ആളുകൾ അവരുടെ ജീവിതം ആഘോഷമയമാക്കുമായിരുന്നത്. എന്തായാലും ഇക്കാര്യത്തിനെക്കുറിച്ച് വളരെ കൃത്യമായ തോതിൽ പഠനം നടത്തുകയും നടപടിയെടുക്കുകയും ചെയ്ത സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ഇതിനെ ഇവരെ അനുകൂലിക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും ജീവനക്കാരുടെ സംഘടനകൾ മുന്നോട്ട് വരികയാണെങ്കിൽ, അതായത് ഈ ഇത്തരത്തിൽ 20-15 വർഷം ലീവ് എടുത്ത് പോകുന്നവരെ സംരക്ഷിക്കുന്ന നിലപാടുമായി ഏതെങ്കിലും സർവീസ് സംഘടനകൾ രംഗത്ത് വരികയാണെങ്കിൽ, മറ്റ് സംഘടനകളെങ്കിലും അവർക്ക് കാര്യം വ്യക്തമായി കൊടുക്കുകയും അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ ഭാവി തലമുറയുടെ ആവശ്യം കൂടിയാണ്.